Hi friends, Vlogs Tube inde pudiyoru video ilekku ellavarkkum swagatham. Appo innathe nammude video Aglaonema plants ne kurichittanu ṭo. Njan Aglaonema chedi valarthan thodangiyittu oru varshathola mayi. Appo adil ninnulla experience vechittanu ṭo njan ee oru video cheyyunnathu. Oru paadu varieties il verunna oru chediyana Aglaonema. Ente aduthu ippo oru 5 aayittanu ullathu. Aglaonema adava Chinese evergreen enna ariyappedunna ee oru chedi ilayude valippathilum adu pole niravyathyasathilokke oru paadu varieties okke varunnunde pakshe bayangara costly aanu to adhiga chedigalum appo ende eduthulla Aglaonemas njanonnu parichayapetti tharam Aglaonemayil pedunna red lipstick adava firecracker ennu ariyappedunna oru chedi aanu to idu idinte pratheegatha endha nu vechal idinte color enneyanu nalla bhangiyulla oru color aanu idu ഈ ഒരു ചെടിക്ക് ഇത്രേ നല്ല കളർ കിട്ടാനെ നമ്മൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വെക്കുക പിന്നെ ഇതിനെ നേരിട്ട് വെയിൽ കൊള്ളരുത് ട്ടോ നേരിട്ട് വെയിൽ കൊള്ളാനും പാടില്ല എന്നാൽ അത്യാവശ്യം നന്നായിട്ട് വെളിച്ചം കിട്ടണം അപ്പോൾ ഞാൻ ഈ ഒരു ചെടി വെച്ചിട്ടുണ്ടായിരുന്നത് സിറ്റ് ഔട്ടിൽ ആയിരുന്നു ട്ടോ അപ്പോൾ സിറ്റ് ഔട്ടിലേക്ക് അധികം വെയിൽ കിട്ടാത്ത ഒരു സ്ഥലത്താണ് വെച്ചത് പിന്നെ ദാ ഇതിനെ നന്നായിട്ട് തൈകളൊക്കെ ഉണ്ടായി നല്ല ബുഷി ആയിട്ട് വളർന്നിട്ടുണ്ട് മറ്റു അഗ്ലോണിമാസിനൊക്കെ അപേക്ഷിച്ച് പെട്ടെന്ന് തന്നെ തൈകൾ വരുന്നുണ്ട് ട്ടോ ഈ ഒരു ചെടിക്ക് ഇതിന്റെ തൈകളെ നമുക്ക് പിരിച്ചെടുത്തിട്ട് മാറ്റി നടാനെങ്കിൽ നമുക്ക് പുതിയ ചെടികളൊക്കെ ഒരുപാട് ഉണ്ടാക്കി എടുക്കാം ഈ ചെടി അധികം ഹൈറ്റ് വെക്കാതെ കുറച്ച് ബുഷി ആയിട്ടാണ് ട്ടോ വളർന്നിട്ടുള്ളത് അപ്പോൾ ഹൈറ്റിലൊക്കെ ഉണ്ടായിട്ടുള്ള ചെടിയാണെങ്കിൽ നമുക്ക് മുറിച്ചെടുത്തിട്ടും നടാം മുറിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് കുറച്ച് ദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന് വേര് വന്ന് കിട്ടും അങ്ങനെ വന്നതിന് ശേഷവും നടാം അല്ലാതെ നമുക്ക് വേണമെങ്കിൽ മണ്ണിലും നേരിട്ടും നടാം ട്ടോ അപ്പോൾ ഇതിന് ഞാൻ തൈ പിരിച്ചെടുത്തിട്ടാണ് നടുന്നത് ഇതിന് പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും പിന്നെ അല്പം എല്ലുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ചെടികൾ വളർന്നു വരുന്നതായി കണ്ടിട്ടുണ്ട് അതുപോലെ ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം നന്നായിട്ട് വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ഈ ഒരു ചെടിയിൽ പിന്നെ നമ്മൾ വെയിലൊക്കെ കൊള്ളാത്ത സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നനച്ചു കൊടുത്താലും മതി ഈ ഒരു പോട്ടി മിക്സ് ചട്ടിയിൽ നിറച്ചതാണ് നമ്മൾ തൈയൊക്കെ പിരിച്ചെടുത്ത് ഇവിടെ നട്ടു കൊടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നനച്ചു കൊടുത്താൽ മതി കേട്ടോ കാരണം വെയിലൊന്നും കൊള്ളുന്നില്ലല്ലോ അപ്പോൾ ചകിരിച്ചോറും കൂടെ ഉണ്ടായത് കാരണം ഇതിൽ ഈർപ്പുണ്ടാവും എപ്പോഴും അപ്പോൾ അധികം നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നനച്ചു കൊടുത്താൽ വെള്ളം നന്നായിട്ട് വാർന്നു പോകും വേണം കേട്ടോ അല്ലെങ്കിൽ ചെടി പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോവും റെഡ് ലിപ്സ്റ്റിക്കിനേക്കാളും പെട്ടെന്ന് കൂടുതൽ തൈകളൊക്കെ ഉണ്ടായിട്ട് ബുഷിയായിട്ട് വളരുന്ന ചെടിയാണ് അഗ്ലോണിമ ഇനത്തിൽപ്പെട്ട സിൽവർ ക്യൂന് നല്ല പച്ച കളറിലുള്ള നീളത്തിലുള്ള ലീഫാണ് ഇതിന് അതിന് ഇതുപോലെ സിൽവർ കളറിലുള്ള ഡിസൈനും ഉണ്ട് അതുകൊണ്ടാണ് ഇതിന് സിൽവർ ക്യൂൻ എന്ന് പറയുന്നത് ഈ ചെടിയിൽ ഇപ്പോൾ ഒരുപാട് തൈകളുണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് തൈകളൊക്കെ പിരിച്ചെടുത്തിട്ട് വേണമെങ്കിൽ പുതിയ ചെടികളൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഈ ചെടികൾക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് വലിയൊരു കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ചെടികളുടെ ഇലകൾ വെയിലേൽക്കാതിരുന്നാൽ മതി നേരിട്ട് വെയിൽ കൊള്ളരുത് അത്രയേ ഉള്ളൂ നേരിട്ട് വെയിലേൽക്കാതിരുന്നാലേ ഉള്ളൂ ഇതുപോലെ തന്നെ ഇലകൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കാം അല്ലെങ്കിൽ ഇലകളുടെ ഒരു സൈഡൊക്കെ നമ്മൾ ആ വെയിലേൽക്കുന്ന ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഇതിലിപ്പോൾ അങ്ങനെ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല എല്ലാ ഇലകളും നല്ല പച്ച കളറിൽ തന്നെ ഇരിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ കാണിച്ച സെയിം പോട്ടി മിക്സ് തന്നെ ഞാനിവിടെ ഒരു ചട്ടിയിൽ നിറച്ചിട്ട് ഇതാ അതിൽ ഒരു തൈ പിരിച്ചെടുത്ത് നട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെയുള്ള ഒരു വെറൈറ്റി അഗ്ലോണിമ ചെടിയാണിത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് വലിയൊരു ലീഫാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ലീഫ് ഉണ്ടായി വരുമ്പോൾ ഇതുപോലെ നല്ലൊരു യെല്ലോ കളറിലാണ് ഇരിക്കുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡൊക്കെ ഗ്രീനായി വന്നിട്ട് പിന്നെ ഫുള്ളായിട്ട് ഗ്രീൻ കളറിലുള്ള ഇലയാണാവുന്നത് അപ്പോൾ വരുന്ന ഇല കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇതൊരു രണ്ട് കളറിലോട്ട് മാറും ഇതിനിപ്പോൾ ഒരു രണ്ട് മൂന്ന് തൈകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ മറ്റു അഗ്ലോണിമാസിനൊക്കെ അപേക്ഷിച്ചിട്ട് കുറച്ച് താമസിച്ചിട്ടാണ് ഇതിന് ഇത്രയും തൈകളൊക്കെ വന്നത് റെഡ് ലിപ്സ്റ്റിക്കിനും സിൽവർ ക്യൂവിനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പതുക്കെ തൈകളൊക്കെ ഉണ്ടാവുന്ന ഒരു ഐറ്റം അഗ്ലോണിമ ചെടിയാണിത് ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഇല പുതിയതായിട്ട് ഉണ്ടാവുന്ന സമയത്ത് ഒരു കളറിലും പിന്നെ ഇത് ഇതുപോലെ പതുക്കെ രണ്ട് കളറിലായിട്ട് മാറുകയാണ് ചെയ്യുന്നത് പിന്നെ വേറൊരു ഐറ്റം അഗ്ലോണിമ ചെടിയാണിത് ഇതിൻ്റെയും ലീഫ് കുറച്ച് വലിയ ലീഫായിട്ടാണ് കേട്ടോ വരുന്നത് പെട്ടെന്ന് അങ്ങനെ ഒരുപാട് തൈകളൊന്നും ഉണ്ടാവുന്ന ഒരു ചെടിയല്ല കേട്ടോ ഇത് മറ്റു അഗ്ലോണിമാസിനൊക്കെ അപേക്ഷിച്ച് വളരെ പതുക്കെ മാത്രം തൈകൾ ഉണ്ടാവുന്ന ചെടിയാണിത് ഇതിലിപ്പോൾ ഒരു എക്സ്ട്രാ രണ്ട് തൈകളും കൂടെ ഉണ്ടായിട്ടുണ്ട്
കുറച്ച് കൂടുതൽ തൈകളൊക്കെ ഉണ്ടായി, നല്ല ബുഷിയായിട്ട് വളരുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് ഭംഗി കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിലുള്ള തൈകളൊന്നും പിരിച്ചു വെച്ചിട്ടില്ല. ഈ ചെടികൾക്ക് നേരിട്ട് വെയിൽ കൊണ്ടാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇതുപോലെ ഇല കരിഞ്ഞു പോവുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഒരു സൈഡിലുള്ള വെയിൽ ഒന്ന് കൊണ്ടതാണ് ഈ ചെടിക്ക്. പിന്നെ ഞാനിത് വെയിലിൽ നിന്ന് മാറ്റി വെച്ചപ്പോൾ നല്ല ഉഷാറായിട്ട് വന്നു. അപ്പോൾ ഈ ചെടികൾക്ക് നേരിട്ട് വെയിൽ കൊള്ളുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വേറെ പ്രത്യേകിച്ച് അങ്ങനെ കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് നന്നായിട്ട് വളർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മാസത്തിലൊരിക്കൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സൊക്കെ ഒഴിച്ചു കൊടുക്കാം. അത് നേർപ്പിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ എൻ്റെ സ്ക്രീനിലും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ വരുന്ന ഒരു ചെടിയാണിത്. ഇതും സിൽവർ ക്യൂനിൻ്റെ ആ ഒരു വിധത്തിൽപ്പെട്ട ചെടി തന്നെയാണ് കേട്ടോ. പക്ഷേ ഇതിന് ഇലയുടെ കളറിലൊക്കെ കുറച്ചും കൂടെ ഒരു വ്യത്യാസമുണ്ട്. സിൽവർ ക്യൂന് കുറച്ചും കൂടെ ഒരു ഡാർക്ക് കളറിലുള്ള ഇലയായിട്ടാണ് വരുന്നത്. പിന്നെ ഇലയുടെ ഷേപ്പിലും ചെറിയൊരു മാറ്റമുണ്ട്. ഇത് അതിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യാസം വരുന്ന ഒരു അഗ്ലോണിമ വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.